പത്താം ക്ലാസ്സുകാരുടെ ഹിന്ദിയാണ് നമ്മൾ എടുക്കുന്നത്. ഹിന്ദി ഇക്കായി ഫോറിലെ ഫസ്റ്റ് ലെസണിലേക്കാണ് ബസന്ത് മേരെ ഗാവ് കാ. മുകേഷ് നൗട്ടിയാൽ എഴുതിയ ഈ ലേഖനത്തിലെ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്? ഉത്തരാഖണ്ഡിലെ ഫുൾ ദേഹി ദ ത്യോഹാറിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് ഫുൾ ദേഹി ദ ത്യോഹാർ. ഇനി അടുത്ത ഭാഗം നമുക്ക് ഇന്ന് എടുക്കുന്നത് ഇവിടെയാണ്. बसंत के गुनगुनी धूप जब दोपहरी में तबाना लगती है तब ऊंचे हिमालय के इन अवड़े वेरे कहो बसंत के गुनगुनी धूप जब इंत संभव वसंतकाले गुनगुनी धूप गुनगुनी धूप इलम चूड़ वसंतकाल इलम चूड़ जब दोपहरी अब नटुच तबान लगती नटुच चूड़ने ना तबाना शक्ति चूड़ा मारियो तब ऊंजे हिमालय शिखरे में हिमालय शिखर बुराम्स चटकन लाते बुराम्स फ्लवर पूवान अब विरिया नामिप रुतर पूवे कुछ अल नाम अवे कुछ फ्योलीने कुछ पहाड़ी നന്ദ പർവ്വതിൻ്റെ അവിടേക്ക് എത്തുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരുന്നു? ഫ്യോലി കെ പീലെ ഫൂൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയണത് ഹിമാലയത്തിന്റെ ശിഖരത്തിലൊക്കെ എന്ത് സംഭവിച്ചു? ബൂരാംസ് ചട്ടക്കനയിലകി. ബൂരാംസ് ഒരു ഫ്ലവറാണ്, അതവിടെ വിരിയാൻ തുടങ്ങി. ബൂരാംസ് കെ ഫൂൽ, ഇനി ബൂരാംസിന്റെ ഫൂലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഹാഡ് പർ ഷാൻദാർ ലാലിമ ബിച്ചാരത്തെ. എന്താണ് ഷാൻദാർ? വളരെ ഗാംഭീര്യമുള്ള ലാലിമ, ലാലിമ റെഡ് കളർ ബിച്ചാ ദേതാ ഹൈ. മകര സംക്രാന്തി സേ തപ്ത സൂരജ്. അങ്ങനെ മകര സംക്രാന്തി തുടങ്ങി അവിടെ നിന്ന് ജ്വലിക്കുന്ന സൂരജ് ഇപ്പൊ എവിടെ എത്തി? സൂരജ് അബ് നന്ദാ പർവ്വത സേ, നന്ദാ പർവ്വത വരെ എത്തിയിരുന്നു അല്ലേ. നന്ദാ പർവ്വതത്തിലെത്തിയപ്പോഴാണ് അവിടെ ഫുൾ ദേഹിയുടെ ത്യോഹാരൊക്കെ പറഞ്ഞു. ഇനി ഇപ്പൊ നന്ദാ പർവ്വതിൽ നിന്ന് വീണ്ടും പോവാണ്. എവിടേക്ക് എത്തണം? പഞ്ചാചുലിന്ന് ചൗക്കമ്പയിലേക്ക് എത്തണം. അതിന്റെ നടുക്കുള്ള നന്ദാ പർവ്വത് കഴിഞ്ഞു. ഇനി എവിടേക്ക് പോവാണ്? ചൗക്കമ്പ പർവ്വതത്തിലേക്ക് പോകുന്ന സമയത്ത് ഓർ ബഡ്നേ ലഗ്താ ഹൈ മകര സംക്രാന്തി സേ തപ്സാ സൂരജ് അപ്പ നന്ദ പർവ്വത സേ ചൗക്കമ്പ പർവ്വതക്കെ ഓർ ബഡ്നെ ലഗ്താ ഹൈ ഗംഗാമേ പാനി കി ധാര. ഇനി ഗംഗയിലാണെങ്കിൽ ആ വെള്ളത്തിന്റെ ഒഴുക്ക് തേജ് ഹോ ജാതി ഹൈ, നല്ല ശക്തിയായിട്ട് വെള്ളം ഒഴുകാണ് ഗംഗാ നദിയില്. ടണ്ടേ കെ മൗസമേ, തണുപ്പ് കാലത്ത്. ടണ്ട തണുപ്പ്, മൗസം മൗസം എന്താണ് കാലം. ടണ്ടേ കെ മൗസം മഞ്ഞു കാലത്ത് എന്താ സംഭവിക്കുന്നത്? ബർഫിലെ ഇലാക്കെ, ബർഫിനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഇലാക്കെ പ്രദേശത്തെ സേ നിച്ചിലെ ഇലാക്കെ മേ താഴെയുള്ള ഇലാക്കെ, താഴെയുള്ള താഴ്വാരയിലുള്ള ഇലാക്കെ പ്രദേശത്തിലേക്ക് ഉത്തരേ പശു ചാരൻ. ഇപ്പൊ അവിടെ മഞ്ഞ് മൂടി കഴിഞ്ഞാൽ അവിടെ കന്നുകാലികളെ മേയ്ക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ പുല്ലുകളും പുൽമേടുകളും ഒക്കെ മഞ്ഞ് മൂടി കഴിഞ്ഞാൽ അവർ അവരുടെ കന്നുകാലികളെയും കൊണ്ട് ഈ പശു ചാരക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. കാരണം ആ തണുപ്പത്ത് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ തണുപ്പ് കുറഞ്ഞ നാടുകളിലേക്ക് അവർ പോകും. കാരണം അവരുടെ മൃഗങ്ങൾക്ക് മേഞ്ഞു നടക്കണം, തിന്നണം. പശുചാരക് വാപ്പസ് ഗർമേ ലൗട്ട്നെ ലഗ്തേ ഹേ. അപ്പൊ ഇപ്പോ പശുചാരക് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാം. അപ്പൊ തണുപ്പ് കാലം കഴിഞ്ഞു. ബർഫിലെ ഇലാക്കയിൽ നിന്ന് അവർ താഴത്തെ ഇലാക്കയ്ക്ക് നീച്ച ഇലാക്കയിലേക്ക് പോയിരുന്നത് അവിടെ നിന്ന് തിരിച്ച് ഇവർ വരികയാണ്. മഹിനോം തക് ഫൈലെ ചരാഗഹോം, മഹിലോ മഹിനോം തക് മാസങ്ങളോളം ഫൈലെ ചരാഗാഹോം, ചരാഗഹോം മേച്ചിൽ പുരങ്ങളായിരുന്നു. ഗനേ ജംഗിൾ, ഗനേ ജംഗിൾ, ഗനേ ജംഗിൾ ഇടത്തൂർന്ന നല്ല തിക്കായിട്ടുള്ള കാട്. അവർ അഞ്ചാൻ ബസ്തിയാം, അഞ്ചാൻ അപരിചിതമായിട്ടുള്ള അറിയാൻ പാടില്ലാത്ത ബസ്തിയാം സ്ഥലങ്ങളാണ്. സേ ബട്ട്കനെ കെ ബാദ് അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം അവർക്ക് അറിയാൻ പാടില്ലാത്ത നാടുകളിൽ അറിയാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടന്ന് നടന്ന് അവർ ഗർ ലൗട്ട്നെ കെ കുഷി അങ്ങനെ ഇപ്പൊ തിരിച്ചു വീട്ടിലെത്താണ്. വീട്ടിൽ തിരിച്ചെത്തുന്ന സമയത്ത് ഉത്സവ ഖുഷി ഉത്സവ കാ മഹാവുൽ രജ് ദേതി ഹൈ, അവര് സന്തോഷകരമായിട്ടൊരു മഹാവുൽ, മഹാവുൽ ഒരു അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം അവരുണ്ടാക്കിയാണ്. വേ ഗീത് ഗാത്തേ ഹൈ നാച്ചത്തെ ഹൈ. അപ്പൊ അവര് വീട്ടിലെത്തി, വീട്ടിലെത്തിയപ്പോ അവരെന്താ ചെയ്യണത്? ഗീത് ഗാത്താ ഹൈ നാച്ചത്താ ഹൈ, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. അവര് ശരിക്കും ഒരു പെരുന്നാൾ പോലെ ആഘോഷിക്കുകയാണ് അല്ലേ. പശുചാരകവും കെ സാത്ത് ഉൻകെ ബേഡ് ബക്കരിയ. ഈ പശുചാരക് ആട്ടിടയന്മാർ പോകുമ്പോ ആരെയൊക്കെ കൊണ്ടുപോയിരുന്നു? അവരുടെ അവരുടെ എന്തിനെയൊക്കെ കൊണ്ടുപോയിരുന്നത്? ബേഡ് ബക്കരിയാം, ബേഡ് ആടുകളെയും ബക്കരിയാം
ചെമ്പരി ആടുകളെയും ബക്കരി ആട് വേട് നല്ല ചെമ്പരി ആട് ചെമ്മരി ആടിനെയും ആടുകളെയും ഒക്കെ കൊണ്ടുപോയിരുന്നു. ഗോഡേ കച്ചർ, ഗോഡേ കച്ചർ, ഗോഡ കുതിര, കച്ചർ കോവർ കഴുത, കുതിരേനെ കോവർ കഴുതേനെ ഔ കുത്തേ ബി ഹോത്തേ ഹേ, പട്ടികളെ പോലും കൊണ്ടുപോകാറുണ്ട് എന്ന്. കാരണം അവിടെ മഞ്ഞ് മൂടിക്കെടുക്കുന്ന സമയത്ത് അവിടെ ഒന്നും തിന്നാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പോകുമ്പോൾ അവരുടെ മൃഗങ്ങളെ എല്ലാം കൊണ്ടുപോകുമെന്ന്. ഏതൊക്കെ മൃഗങ്ങളെ കൊണ്ടുപോകും? ബേഡ് ചെമ്പരിയാട്, ബക്കരിയ ആടുകള്, ഗോഡേ കുതിരകള്, കച്ചർ കോവർ കഴുതകള്, അവർ കുത്തേ, ഇതിനൊക്കെ കൊണ്ടുപോയിരുന്നു. രാസ്തമേ ആനെ വാലേ ഗവും സേ, ഇനി വഴിയിൽ അവരിങ്ങനെ അവിടെ നിന്ന് അവരുടെ അവരുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് പോകും അല്ലേ. അങ്ങനെ പോകുന്ന വഴിയിൽ രാസ്തമേ ആനെ വാലേ ഗവും സേ, പോകുന്ന വഴിയിലുള്ള ഗ്രാമങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യും? ഉൻക ലേൻ ദേൻ ബി ഹോത്താൽ എത്താ, പോകുന്ന വഴിയിലൊക്കെ അവർ കച്ചവടം നടത്തും. വേ ജാൻവരോം കെ സാത് സാത്ത്, അവരെന്താ ചെയ്യുന്നത്? ജാൻവരോം കെ സാത് സാത്ത്, ജാൻവർ മൃഗങ്ങളുടെ സാത് സാത്ത്, മൃഗങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. അവരുടെ എല്ലാ മൃഗങ്ങളെയും കൊണ്ടാണ് അവർ പോകുന്നത്. അതിൻ്റെ കൂടെ സാത് സാത്ത് അവരെന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്? കീടാച്ചെടി, കരൺ, ഔർച്ചുരു, ഇതൊക്കെ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ജൈസി ദുർലഭമായിട്ടുള്ള എന്തിനാ ഹിമാലയ വളരെ ദുർബലമായിട്ടുള്ള ഹിമാലയ ജഡീവ ഔഷധിയാം അല്ലെ, ജഡി വേരുകള്, വേരുകളും ഔഷധിയാം ബി ബേച്ചേ ഹൈ, അവരെന്തൊക്കെ വിൽക്കുന്നുണ്ട്? അവരവരുടെ മൃഗങ്ങളെ കൊണ്ടിങ്ങോട് ഇറങ്ങണ വഴിക്ക് പോകുന്ന വഴിയില് ഉള്ള ഗ്രാമങ്ങളിലൊക്കെ അവരെന്തൊക്കെ കൊടുക്കുന്നുണ്ട്? അവിടെയുള്ള കീടാചെടി, കരൻ, ഔർച്ചുരു അല്ലേ, ഇതൊക്കെയാ, ഇതെന്തൊക്കെയാണ് ദുർലഭമായിട്ടുള്ള ഹിമാലയ ജഡീവ ഔഷധിയാം, വേരുകളും അവിടുത്തെ ഔഷധിയും ഒക്കെ അവര് വിൽക്കുന്നുണ്ട് എന്ന്. ഇൻ ഗവോംസേ, ഈ പോകുന്ന വഴിയിലുള്ള ഗ്രാമങ്ങളിലാണ് അവരിതൊക്കെ കൊടുക്കുന്നത് അല്ലേ. ഇൻ ഗവോംസേ ഇൻകാ സദിയോ കാ രിഷ്ത ഹൈ, സദിയോ നൂറ്റാണ്ടുകളായിട്ടുള്ള രിഷ്ത ബന്ധമാണ് എന്ന്. ഈ ഗ്രാമത്തിനൊക്കെ അവർക്ക് നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുണ്ടെന്ന്. കാരണം ഇസിലിയെ ഉസി വക്ത് പൂരി കിമ്മത്ത് ചുക്കാനാ ജരൂരി, ഇപ്പൊ അവർ പോകുന്ന വഴിയിൽ ഈ സാധനങ്ങളൊക്കെ ഹിമാലയത്തിൽ നിന്ന് കൊണ്ട് ഇറങ്ങും അല്ലേ. ഇറങ്ങുന്ന സമയത്ത് ഇതൊക്കെ പോണ വഴിക്ക് വീടുകളിലൊക്കെ കൊടുക്കും, കൊടുക്കും അവർക്ക് അപ്പൊ തന്നെ പൈസ വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്ന്. കാരണം എന്താണ്? അവിടെയുള്ള ആളുകളുമായിട്ട് സദ്യോക്കാരിഷ്ട നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമാണ് എന്ന് വെച്ചാൽ എല്ലാവരും അവരെ അറിയും, പരിചയമുണ്ട്. അപ്പൊ പിന്നെ കണക്ക് പറഞ്ഞ് പൈസ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇസിലേ ഉസി വക്ത് അപ്പൊ തന്നെ പൂരി കിമ്മത്ത് ചുക്കാനാ, പൂരി കിമ്മത്ത് മുഴുവൻ തുകയും ചുക്കാനാ കൊടുത്തു തീർക്കേണ്ട ആവശ്യം ജരൂരി നഹി ഒത്തി, ഇതിന്റെ ആവശ്യമില്ല. അവര് തിരിച്ചു പോകുന്ന സമയത്ത് ഇനി കൊടുത്താൽ മതി അല്ലേ. ബഫിലെ മൗസമ്മേം, ബഫിലെ മൗസം തണുപ്പ് മാസങ്ങളിൽ, നീച്ചിലെ ഇലാക്കോ കെ ഓർ ജാത്തി വക്ത് പോകുന്ന വഴിക്ക് പുരാനി വസൂലിക്ക് കടി ജാത്തി ഹൈ, പുരാനി വസൂലി, വസൂലി കടം, പുരാനി പഴയ കടങ്ങളൊക്കെ കീ ജാത്തി ഹൈ, ആ കടങ്ങളൊക്കെ അവര് കീ ജാന തീർക്കും. മസേക്ക് ബാത് ഹേക്ക്, നല്ല രസകരമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. അപ്പൊ ഇവര് പോകുന്ന സമയത്ത് ഇവരെന്തൊക്കെ കൊണ്ടുപോകും? ഹിമാലയത്തിൽ നിന്ന് കീടാചെടി, കരൺ, ചുരു ഒക്കെ കൊണ്ടുപോകും അല്ലേ. ഇതൊക്കെ കൊടുത്തിട്ട് കാശ് അവരെന്ത് ചെയ്യാണ്? ആ സമയത്ത് കൊടുക്കുമ്പോ തന്നെ പൈസ വാങ്ങിക്കില്ല എന്ന്, കണക്ക് പറഞ്ഞ് പൈസ വാങ്ങിക്കില്ല, ബാക്കി തിരിച്ചു പോകുമ്പോ മതിയെന്ന്. അതൊരു കാര്യം. പക്ഷെ ഇനി അതിനേക്കാൾ രസകരമാണ്, നമ്മളിപ്പോൾ ഒരു പൈസ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എഴുതി സൂക്ഷിച്ചൊക്കെ വെക്കുക അല്ലെ, ഇന്നാൾ ഇത്ര രൂപ തരാണ്ടെന്നൊക്കെ. ഏറ്റവും രസകരമായിട്ടുള്ള ഇതെന്താണ്? മസേക്ക് ബാധേക്ക് നഖത് ഉദാർ, അവരെന്താണ് നഖത് ഉദാർ കെ ആക്കടെ കഹിം ദർജ് നഹി ഹോത്തേ ഹൈ, നഖത് ഉദാർ കെ, നഖത് ഉദാർ എന്ന് പറഞ്ഞാൽ ക്രയ വിക്രിയങ്ങൾ നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കല് വാങ്ങൽ നടക്കണേൻ്റെ ആക്കടെ അവിടേ കണക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ചെയ്യുന്നതിന്റെ കണക്കൊക്കെ കഹീം ദർജ് നഹി ഓത്ത, ദർജ് ഹോന രേഖപ്പെടുത്തുക, ഒരു സ്ഥലത്തും രേഖപ്പെടുത്തി വെക്കുന്നില്ല, അവർ എഴുതി വെക്കുന്നേ ഇല്ല. അവർക്ക് ഓർമ്മയുണ്ടാവും, അവർക്കറിയാം ആരും പറ്റിക്കില്ല എന്ന്. ആപ്സി വിശ്വാസമേ, എന്താണ് കാരണം എഴുതി വെക്കാത്ത കാരണം? കാരണം അവിടെ തന്നെ പറയുന്നത് ആപ്സി വിശ്വാസ്, ആപ്സി പരസ്പരമുള്ള വിശ്വാസ കെ ദമ്പർ, ആ ബലത്തിമേ വർഷസേയഹാം ചല ചല്ലേഹായി, വർഷങ്ങളോളം ഈ കച്ചവടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. പശുചാരകോം കെ ജത്തേ ജബ് ഗുസർ ജാത്തേ, അങ്ങനെ പശുചാരക് ഈ ആട്ടിടയന്മാരൊക്കെ
जत्ते जत्ते संघ अवर कूट जब गुसर जाते हैं कड़ पोग पशुचारे कड़ समय ताटिडन्मारे कड़पो तब गाव के जड्मेम गावि ग्राम जड्मेम അതിന്റെ വേരിൽ കൂടെ ഒഴുകുന്ന എന്നുവെച്ചാൽ അതിനെ ആധാരമാക്കി ഒഴുകുന്ന ഗംഗാസേ സട്ടക്കർ ബനി സർപ്പിലി സട ഗംഗയുടെ സട്ടക്കർ ചേർന്ന് ഗംഗാ നദിയോട് ചേർന്ന് കിടക്കുന്ന സർപ്പിലി സടക്ക് എന്താണ് സർപ്പിലി സർപ്പാകൃതിയിലുള്ള സടക്ക് സർപ്പാകൃതിയിൽ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോട്ടില് സടക്ക് പർ ഹൽ ചൽ ബഡ് ജാതി ഹൈ ഹൽ ചൽ തിക്കും തിരക്കും ബഡ് ജാതി ഹൈ വർദ്ധിക്കുകയാണ് ഭയങ്കര തിക്കും തിരക്കായി അപ്പോഴേക്കും ഇവര് ഈ പശുചാരകന്റെ കൂട്ടം ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്നുവെച്ചാൽ അവരവിടുന്ന് ഇറങ്ങി പോന്നു പിന്നെ അവർ തിരിച്ചിപ്പോ വീട്ടിൽ പോണ സമയം എന്ന് പറഞ്ഞാൽ ആ ഗ്രാമം ഫുള്ള് നല്ല തിക്കും തിരക്കുമാണ് ബദ്രിനാഥ് നീ നോക്ക അടുത്ത് പഠിക്കണം കേട്ടോ ബദ്രിനാഥ് കേദാർനാഥ് ഗംഗോത്രി ഔർ യമുനോത്രിക്ക് ഓർ ആനേ വാലെ പൈതൽ യാത്ര അപ്പൊ അവിടുത്തെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ബദ്രിനാഥ് കേദാർനാഥ് പിന്നെ ഗംഗോത്രി യമുനോത്രിക്ക് ഓർ ആനേ വാലെ പൈതൽ യാത്രി കാൽനടയായിട്ട് നടന്ന് യമുനോത്രിക്കും ഗംഗോത്രി കേദാർനാഥ് ബദ്രിനാഥിലേക്കൊക്കെ നടന്ന് കാൽനടയായിട്ട് നടന്നു വരുന്നവരുടെ തിരക്ക് യാത്രി ദാമോ കെ കപാട് കുൽനേശി അങ്ങനെ വരുന്ന യാത്രക്കാർ എപ്പോഴാ വരുന്നത് ദാമോം കെ ദാമോം ഈ ഹോളി പ്ലേസസ് ഈ വിശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളുടെ കപാട് കുൽന കപാട് ഡോറുകള് വാതിലുകള് ഈ വിശുദ്ധ സ്ഥലത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പഹലേ ആനേ ലജ്ജാത്തിഹേ അവർ അതിനു മുൻപേ അവിടെ വരും ഈ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് പൈതൽ ചൽക്കാർ കാൽനടയായിട്ട് നടന്നു വരുന്നവര് നേരെ വെളുക്കുന്ന അത് തുറക്കുന്നതിന് മുൻപേ ആ കവാടങ്ങൾ അവിടുത്തെ വിശുദ്ധ സ്ഥലങ്ങളുടെ കവാടങ്ങൾ തുറക്കുന്നതിന് മുൻപേ അവിടെ വന്ന് നിൽക്കുമെന്ന് സുദൂർ ദക്ഷിൺസേ ആനേ വാലേ സുദൂർ ദൂർ അകലെ സുദൂർ വളരെ അകലെ നിന്ന് ദക്ഷിണസേ ആനേ വാലെ ദക്ഷിണ ഭാഗത്ത് നിന്ന് വരുന്ന മഹാത്മാ കൈബാർ അമാരെ ഗാവത്ത കാജാത്തേഹേ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരാറുണ്ടേന്ന് ഉൻകെ ഹാത്മേം അവരുടെ കയ്യിൽ എന്തുണ്ടാവും ആ മഹാത്മാക്കളുടെ കയ്യില് എവിടുന്ന് വരുന്ന മഹാത്മാക്കളാണ് ദക്ഷിണേന്ന് ദക്ഷിണ ഭാഗത്തുനിന്നും വരുന്നവരുണ്ടെന്ന് ഈ ദക്ഷിണ ഭാഗത്തുനിന്ന് വരുന്നവരെ വരുന്ന മഹാത്മാക്കളുടെയൊക്കെ കയ്യില് ഉൻകെ ഹാത്മേ ഏക് താരാ ഹോത്തെ താര എന്താ കമ്പി ഏക് താര ഒറ്റ കമ്പിയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും ആ ഒരു സംഗീത പർ അതിന്റെ പാട്ടില് വേ ഭജൻ ഗാത്തെ അവരിങ്ങനെ ഭജൻ പാടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒറ്റ കമ്പി ഇങ്ങനെ മീട്ടിക്കൊണ്ട് അവര് ഭജൻ ചെല്ലുകയാണ് എന്ന് ബദ്രിനാഥ് ഔർ കേദാർനാഥ് കെ മുഖ്യ പൂജാരി ഇനി വീണ്ടും പറയണേ ബദ്രിനാഥും കേദാർനാഥിലൊക്കെ മുഖ്യ പൂജാരികള് ഇന്നും അവരെവിടെ നിന്നുള്ളവരാണ് ആജ് ബി ദക്ഷിണ ഭാരത് സേ നിയുക്ത ഹൊത്താഹായി ദക്ഷിണ ഭാരതത്തിൽ നിന്ന് നിയുക്തമാണ് അവരെപ്പോഴും എവിടത്തുകാരാണ് ബദ്രിനാഥിലും കേദാർനാഥിലെയും മുഖ്യ പൂജാരികൾ എവിടെയുള്ളവരാണെന്ന് ദക്ഷിണ ഭാരതത്തിലുള്ളവരാണ് എന്ന് സൂരജ് ജബ് ചൗക്കംബ പർവത് അങ്ങനെ അടുത്ത പാരഗ്രാഫ് നോക്കാം സൂരജ് ജബ് ചൗക്കംബ പർവത് കെ ടീക് പീച്ചേസേ ചൗക്കംബ പർവതിന്റെ പിന്നിൽ നിന്ന് ഉദയ് ഹോനേ ലത്താഹ ഇപ്പൊ എവിടെ എത്തി നമ്മുടെ പാഠം തുടങ്ങിയത് എവിടെന്നാ പഞ്ചാചുലിയിൽ നിന്ന് എവിടേക്ക് എത്തി പഞ്ചാചുലിയിൽ നിന്ന് ചൗക്കമ്പയിലേക്ക് പോണം അല്ലെ അതിനിടയിലുള്ള നന്ദാ പർവ്വതിലാണ് നമ്മൾ ഫുൽദേഹിയുടെ ത്യോഹാറൊക്കെ പറഞ്ഞത് ഇപ്പോ എവിടെ എത്തി ചൗക്കമ്പയിലെത്തി ചൗക്കമ്പയിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എന്നുവെച്ചാ 4 മാസം കഴിഞ്ഞു അല്ലെ യാത്ര തുടങ്ങിയിട്ട് നമ്മുടെ പാഠം തുടങ്ങിയപ്പോ പഞ്ചാചുലിയിൽ നിന്ന് യാത്ര തുടങ്ങി ഇപ്പൊ എത്ര നാള് പിടിച്ചിട്ടുണ്ട് 4 മാസം പിടിക്കുന്നു പറഞ്ഞു അപ്പൊ ഇപ്പൊ 4 മാസമായി ചൗക്കമ്പയിലെ പർവ്വതത്തിന്റെ മുകളിൽ സൂര്യൻ ഉദിച്ചു സൂര്യൻ നമ്മൾ പറഞ്ഞിരുന്നു കുതിച്ചു ചാടി 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 ഓരോ ചാൾ നീങ്ങി 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 4 മാസം കൊണ്ട് ചൗക്കമ്പ പർവ്വതത്തിന്റെ മുകളിലെത്തി ഉദയ് ഹോനെ ലഗ്താ ഹൈ തബ് ജേട്ട് ശുരു ഹോ ജാത്ത അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു ജേട്ട് മാസം ജ്യേഷ്ഠമാസം മിഥുന മാസം അവിടെ തുടങ്ങി പഹാഡ് കി സടക്കേം ഗാഡിയോം സേ ബർ ജാതി ഹൈ ഇനി ആ സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ചൗക്കമ്പയിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അവരുടെ നാടിന്റെ പ്രത്യേകത പറയാണ് പഹാഡ് കി സടക്കേം പഹാഡിന്റെ സടക് തെരുവുകളിലെ റോഡുകളിൽ മുഴുവനും ഗാഡിയാം സേ ബർ ജാതി ഹൈ വണ്ടികൾ നിറയാണ് എന്ന് വെച്ചാൽ നല്ല തിക്കും തിരക്കും അപ്പനെ ഗർക്കേ ചത്ത് സേ അവരുടെ വീടിന്റെ ചത്ത്
അതിൽ പറയാണ് എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ചെന്ന് നോക്കുമോ എന്താണ് ജബ് മേ ബദ്രിനാഥ് യാത്രാ മാർഗക്ക് വീട് ദേഖ്താ ഹോ എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ബദ്രിനാഥിൻ്റെ യാത്രാ മാർഗില് യാത്ര അവർ ബദ്രിനാഥിലേക്ക് പോകുന്ന വഴിയിലെ വീട് തിരക്ക് കാണും അല്ലേ എൻ്റെ വീടിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ബദ്രിനാഥിലേക്കുള്ള യാത്രയിൽ ആ റോട്ടിലെ തിരക്ക് കാണുന്ന സമയത്ത് തോ ഭൂൽ ജാത്താ അപ്പം ഞാൻ മറന്നു പോവുകയാണെന്ന് എന്താണ് കി മഹജ് ദോ മഹിനെ മഹജ് കേവലം രണ്ട് മാസം മുമ്പ് ഇപ്പോഴാണ് ഇവിടെ എത്തിക്കുന്ന തിരക്ക് അല്ലേ രണ്ട് മാസം മുമ്പ് ഇവിടുത്തെ അവസ്ഥ എന്താണ് മഞ്ഞ് മൂടിക്കിടന്ന് ഒരാൾ പോലും ഇങ്ങോട്ട് വരുന്നില്ല അല്ലേ बहज दो महीने पहले यह गाटी गाटी ताड़वारा एकदम शांत थी രണ്ട് മാസം മുമ്പ് ഇവിടെ ഭയങ്കര ശാന്തമാണ് എന്നുവെച്ചാൽ ഇവിടെ ആരും വരില്ല ഒരു തീർത്ഥാടകർ ആരും വരുന്നില്ല എന്ന് സദിയോം സേ യഹ് ഋതുചക്ര യൂം ഹി ചൽത്ത അരെ സദിയോം സേ നൂറ്റാണ്ടുകളായിട്ട് ഈ ഋതുചക്രം ഇങ്ങനെ യൂം ഹി ഇങ്ങനെ കറങ്ങിപ്പോവുകയാണ് ഹിമാലയ അപ്നി ജഗഗ് മൗസുദ് ഹൈ ഹിമാലയ ഇപ്പം എവിടെയാണ് അപ്നി ജഗഗ് മൗസുദ് ഹൈ ഔർ സൂരജ് മുസ്തദി സേ അപ്നി യാത്ര കരേ ഹൈ സൂര്യനാണെങ്കിൽ സൂര്യൻ്റെ യാത്ര മുസ്തദി സേ മുസ്തദി അതിൻ്റെ ആ ഉന്മേഷത്തോടുകൂടി ഉണർവോടുകൂടി വേഗത്തിൽ സൂര്യൻ പോവുകയാണ് യാത്രക്കരേ ഹാ ഹൈ പഞ്ചാചുലിക്ക് പാഞ്ച് ചോട്ടിയോം കേ ഓർ സേ എവിടെന്നാണ് നമ്മൾ വന്നത് സൂര്യൻ പഞ്ചാചുലിയിലുള്ള അഞ്ച് കൊടുമുടികൾ അല്ലേ ചോട്ടി ഓംസ്കി ഓർ സേ ജബ് സൂരജ് പ്രഗട് ഹോത്താ ഹൈ അവിടെ നിന്ന് നോക്കണ സമയത്ത് തബ് മേരേ ഗാവ് മേ ഹാർഡ് കമ്പ ദേനേ വാലേ ടണ്ട പഠിത്തി ഹൈ സൂര്യൻ എവിടെയായിരുന്ന സമയത്ത് സൂര്യൻ പഞ്ചാചുലിയിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ് സൂര്യൻ പഞ്ചാചുലിയിലാവുന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടെ ഈ ചൗക്കമ്പയില് എന്താണ് അവസ്ഥ നല്ല തണുപ്പാണ് ഹാർഡ് കമ്പ ദേനേ ഹാർഡ് കമ്പ നമ്മൾ പോലെ മരം കോച്ചുന്ന തണുപ്പ് എല്ല് കോച്ചുന്ന തണുപ്പ് എന്നൊക്കെ പറയും ഭയങ്കര തണുപ്പാണ് ടണ്ട് പഠിത്തി ഹൈ സൂരജ് ജബ് ചൗക്കമ്പാക്കി ശിഖർ സേ ഊഗത്ത ഇപ്പൊ എവിടെ എത്തി സൂര്യൻ ചൗക്കമ്പയിലെത്തി അല്ലേ സൂര്യൻ ഹിമാലയത്തില് പഞ്ചാചുലിയിലായിരുന്ന സമയത്ത് എന്താണ് ഞങ്ങളുടെ ഇവിടെ നല്ല തണുപ്പ് ഇപ്പൊ സൂര്യൻ ഞങ്ങളുടെ അവിടെ എത്തി ചൗക്കമ്പയിലെത്തി അല്ലേ ചൗക്കമ്പയിലെത്തിയ സമയത്ത് സൂര്യജ് ചൗക്കമ്പാക്കി ശിഖർ സേ ഊഗത്ത ഹൈ തബ് ജേട്ടിക്ക് ഗർമി ജ്യേഷ്ഠമാസത്തിന്റെ എന്നുവെച്ചാ മിഥുന മാസത്തിന്റെ ചൂട് ചരം പർ ഹോത്തി അതിന്റെ മൂർധനാവസ്ഥയിലെത്തി എന്നുവെച്ചാൽ നല്ല ചൂടായി ഇപ്പൊ സൂര്യൻ ഇവരുടെ നേരെ മുകളിലാണ് അപ്പൊ നല്ല ചൂടാണ് ഇവിടെ ഇൻ ദോനോ പർവ്വതം കെ ബീച്ച് ഏത് രണ്ട് പർവ്വതാണ് നമ്മൾ പാടം തുടങ്ങി ഇപ്പൊ തന്നെ പറഞ്ഞതാണ് പഞ്ചാചുലിക്കും എന്തിനാ ചൗക്കമ്പയ്ക്കും നടുക്ക് ഏൻ ബീച്ച് അല്ലേ ഒത്ത നടുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞിരുന്നു നന്ദ പർവ്വതം ഉണ്ട് അല്ലേ ഇനി ഇൻ ദോനോ പർവ്വതക്കെ ബീച്ച് കടേ നന്ദ പർവ്വതക്കെ ആസ്പാസ് നന്ദ പർവ്വതിന്റെ അവിടെ സൂരജ് വന്ന സമയത്ത് സൂരജ്ക്ക് ഉപസ്ഥിതി മേരേ ഗാമേ വസന്തക്കി ബൗരാനേ ക പ്രതീക ഹൈ വസന്തക്കെ ബൗരാനേ വസന്തകാലത്തിന്റെ ഉന്മത്താവസ്ഥ ഏറ്റവും എനർജറ്റിക് ആയി വസന്തകാലം ഏറ്റവും നന്നായിട്ടിരിക്കുന്നത് അവിടെയാണെന്ന് അപ്പൊ മൂന്ന് സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എവിടെയാണ് പഞ്ചാചുലിന്ന് സൂര്യൻ ചൗക്കമ്പയിലേക്ക് എത്തുന്നു അപ്പൊ ഇവിടെ സൂര്യൻ പഞ്ചാചുലിയിലായിരുന്ന സമയത്ത് ഇവരുടെ ഇവിടെ നല്ല തണുപ്പാണ് അല്ലേ പറഞ്ഞില്ലേ ഹാർഡ് കമ്പ തേനെ പോലെ ടണ്ട് പടുത്താത്ത ഇനി സൂര്യൻ എവിടെ എത്തി അത് കഴിഞ്ഞാൽ സൂര്യൻ ചൗക്കമ്പയിൽ ഇപ്പൊ എത്തിയപ്പോഴാണെന്ന് വെച്ചാ നല്ല ചൂട് ഗർമി ചരം പർവ്വതി ഹൈ നല്ല ചൂടും ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് എവിടെ എത്തുന്നത് പഞ്ചാചുലിന്ന് ചൗക്കമ്പയിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ രണ്ടിന്റെ ഒത്ത നടുക്കായിട്ട് ഏൻ ബീച്ച് എന്തുണ്ട് നന്ദ പർവ്വതുണ്ട് ഈ നന്ദ പർവ്വതിൽ സൂരജുള്ള സമയത്ത് ഇവരുടെ സ്ഥലത്ത് ലേഖകൻ പറയാണ് ഞങ്ങളുടെ സ്ഥലത്ത് എന്താണ് നല്ല വസന്തകാലം ദാതി കഹതി ഹതി ജബ് തക് ഹിമാലയ രഹേങ്കി ഇതെല്ലാം പറഞ്ഞിട്ട് അതിൽ പറയാണ് ദാദി പറയാണ് ജബ് തക് ഹിമാലയ രഹേങ്കി എപ്പോഴൊക്കെയാണോ ഹിമാലയമുള്ളത് ഋതുവും കെ ബദലിനേക്ക ഉല്ലാസ് ബലഹൈ ഹിമാലയം ഉള്ളോടത്തോളം കാലം ഋതുക്കൾ ഇങ്ങനെ മാറി മാറി വരുമെന്ന് അപ്പൊ നമ്മുടെ ഇവിടെ പാഠം അവസാനിക്കുകയാണ് ഇവിടെ ഈ വസന്ത് മേര ഗാവ് എന്ന് പറഞ്ഞാൽ മുകേഷ് നൗട്ടിയാൽ എഴുതിയതാണ് നമ്മൾ ഫസ്റ്റ് ഭാഗത്തിൽ പറഞ്ഞത് പഞ്ചാചുലിന്ന് ചൗക്കമ്പയിലേക്ക് എത്തുന്ന ആ സൂര്യൻ്റെ യാത്രയെ കുറിച്ചാണ് അല്ലേ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പാരഗ്രാഫിലെ ഫുൽദേഹിയുടെ ത്യോഹാർ നന്നായിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞ പശുചാരകവും പിന്നെ നമ്മൾ അടുത്ത ഇതിൽ പഠിച്ചത് എന്താണ് പശുചാരകവും അവരെന്താ ചെയ്യുന്നത് ഗർമിക്ക് സോറി
തണ്ടേക്ക് സമയം എന്താണ് നല്ല തണുപ്പവിടെ വരുന്ന സമയത്ത് ബർഫീലി ആയിട്ടുള്ള സമയത്ത് അവരെന്താ ചെയ്യണത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അല്ലേ. ബർഫീലി ഇലാക്കേസെ നിച്ചിലെ ഇലാക്കേമേ ഉത്തർ ജാത്തിയായി തിരിച്ച് ഇവിടെ ചൂട് വരുന്ന സമയത്ത് അവർ അങ്ങോട്ട് കയറി പോകുമെന്ന്. ഈ പോകുകയും വരികയും ചെയ്യുന്ന സമയത്ത് അവിടെ ലേൻഡേൺ നടക്കുന്നുണ്ട്. ഈ ലേൻഡേൺ നടക്കുന്ന സമയത്ത് എന്തുണ്ട് അവർ പറയുന്നത് അവിടെ സദിയോങ്കാ ശ്രിഷ്ടായി നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമാണെന്ന് പറയേണ്ട ആളുകൾ. അതുകൊണ്ട് അവർ തമ്മിൽ ഒരു തർക്കവും ഇല്ല. ഒരു നക്കദുദാർക്കെ ആക്കടേ കഹിം ദർജ് നഹി അവർ ഒരു സ്ഥലത്ത് എഴുതി പോലും വെക്കുന്നില്ല എന്ന്. അവരൊരിക്കലും അവർക്കൊരു ഇതില്ല. അവർ എന്താണ് പരസ്പരമുള്ള വിശ്വാസമാണ്. സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പോകും, പൈസ തരും എന്നുള്ള വിശ്വാസത്തിലാണ് അവർ ചെയ്യുന്നത് എന്ന്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഭാഗത്തിൽ പറയുന്നത് സൂര്യ ഇപ്പൊ അല്ല നമ്മുടെ ഇവിടെ എന്താണ് ഏതൊക്കെയാണ് തീർത്ഥാടന കേന്ദ്രങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ. ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി ഒക്കെ പറഞ്ഞത്. പിന്നെ അവിടുത്തെ തിക്കും തിരക്കുകളെ കുറിച്ചൊക്കെ പറയുകയാണ്. ഈ ലാസ്റ്റ് ഭാഗത്തിൽ സൂര്യന്റെ മൂന്ന് അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. എവിടേക്കായിരുന്നു സൂര്യൻ? സൂര്യൻ പഞ്ചാചി ചുലിയിൽ ഉയർന്ന സമയത്ത് ഇവിടെ നല്ല നല്ല തണുപ്പും. സൂര്യൻ നന്ദപർവ്വതം അതിൻ്റെ ഒത്ത നടുക്കുള്ള നന്ദപർവ്വതത്തിലെത്തുമ്പോൾ ഇവിടെ വസന്തകാലവും. ചൗക്കമ്പയിൽ ഇപ്പൊ എത്തിയപ്പോ മിഥുന മാസത്തിന്റെ ഏറ്റവും നല്ല മൂർദ്ധനാവസ്ഥയിലെത്തിയ ചൂടാണ്. ചരം പർ ഗർമി ചരം പർ ഉത്തിഹേ. ഇത്രയാണ് നമുക്ക് ഈ പാഠത്തില് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പാഠം ഇവിടെ അവസാനിച്ചു. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഞാൻ അടുത്ത പാഠം എടുത്തു തരാം. ഓക്കെ.